ഫേക്ക് ആണെന്നാണ് മാന്നാർമത്തായി ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് വീട്. അവരുമായിട്ട് അവിടെ നോക്കുമ്പോഴത്തേക്കെ അത് വാഴ മത്തായിച്ചേട്ടനാണ് പറയത്തില്ലേ. ആ ഫുൾ ചെളി കേറിയാണ് ആ ജീപ്പ് അവിടെ പോയി കിടക്കുന്നത്. സ്പടികത്തിനകത്തുണ്ട്, ആകാശത്തിനകത്ത് മറ്റേ മുരളി മരിച്ചു കിടക്കുന്ന സ്റ്റെപ്പ് ഒക്കെ കാണിക്കണ എവിടെയാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇറ്റ്സ് ഓൺ ഇറ്റ്സ് ഓൺ ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു വ്ളോഗ് വീഡിയോ എടുക്കുകയാണ്. ആക്ച്വലി ഒരു കല്യാണത്തിന് വന്നതാണ് ഞാനും ജീവനും പിന്നെ നമ്മുടെ സജിനും ഉണ്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് നമ്മുടെ ശ്രീനാഥിന്റെ അനിയൻ ശ്രീരാജിന്റെ കല്യാണത്തിന് വന്നതാണ്. ഇത് ഏതാ സ്ഥലം? ഇതിപ്പോ കുടമാളൂര്. അതെ, ആ സ്ഥലത്താണ് നമ്മളിപ്പോ നിക്കുന്നത്. അപ്പൊ സജിൻ പറഞ്ഞു ഇവിടെയുള്ള കുറച്ച് ലോക്കൽ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കാമെന്ന്. ലോക്കൽ സ്ഥലങ്ങളല്ല, നല്ല സ്ഥലങ്ങൾ. ഓക്കെ സജിൻ, അപ്പൊ ആദ്യം എങ്ങോട്ടാണ് പോകുന്നത്? ആദ്യം നമ്മള് മറ്റേ മാന്നാർമത്തായി സിനിമ ഷൂട്ട് ചെയ്തൊരു വീടുണ്ട്. അത് ഇപ്പൊ ആക്ച്വലി അടഞ്ഞു കിടക്കുകയാണ്, പക്ഷെ നമുക്ക് അവിടെ വരുന്ന പോവാം. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് കൈപ്പുഴക്കാറ്റെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത്യാവശ്യം കുറച്ച് സീനറി ഉള്ളതാണ്, അപ്പൊ അവിടെ വരുന്ന പോവാം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഓക്കെ, അപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. വേറെയും ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ഇവിടെ ഉണ്ട് കോട്ടയത്ത്. അതെല്ലാം സജി നമ്മളെ കാണിക്കുന്ന എനിക്ക് ഇപ്പോഴല്ല, ഇനി അതിനു വേണ്ടിയിട്ട് ഒരു ദിവസം വരാം. ഇത് ആക്ച്വലി നനച്ചിരിക്കാതെ നമ്മൾ എടുക്കുന്ന ഒരു വ്ളോഗ് വീഡിയോ ആണ്. നമ്മള് കല്യാണത്തിന് വന്നതാണ്, അപ്പോഴാണ് സജിനെ കൂടെ കിട്ടിയതും ഈ സ്ഥലങ്ങളെല്ലാം കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞതും. സജിന്റെ വീട്ടിലൊക്കെ പോയിരുന്നു കേട്ടോ, പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ സജിന്റെ വീടിന്റെ ഫോട്ടോ ഉണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. പിന്നെ സജിന്റെ അമ്മ നല്ല ഒരു ബീഫ് കറി, നമുക്ക് ബീഫ് കറി അല്ലല്ലോ, ബീഫ് ഫ്രൈ നമുക്ക് വെച്ചിരുന്നു. അതിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചുതരാം. ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ടിംഗ് ടിംഗ് അടിക്കുക. ഓക്കെ ഓക്കെ ശരി. അപ്പൊ ഇനി നേരെ മാന്നാർമത്തായിയുടെ വീട്ടിലോട്ട്. ഫേക്ക് ആണെന്നാണ് മാന്നാർമത്തായി ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന വീട്. അവരുമായിട്ട് അവിടെ നോക്കുമ്പോഴത്തേക്കെ അത് വാഴ മത്തായിച്ചേട്ടൻ പറയത്തില്ലേ, അത് ഈ സൈഡായിരുന്നു. ഇവിടെ താമസം ഉണ്ടോ? കറക്റ്റ് അറിഞ്ഞൂടെ, എപ്പോ ഞാനിത് വഴി വന്നാലും മറ്റേ അടച്ചിട്ടേക്കണെയാണ് കണ്ടേക്കണേ. കാറൊക്കെ ഇതായിരുന്നു ആ വീട്. അതിന്റെ സൈഡിലായിരുന്നു ബസ്സൊക്കെ കൊണ്ടിട്ടുള്ള പരിപാടിയൊക്കെ. പിന്നെ ഈ പറമ്പാണ് നേരെ കാണുന്ന പറമ്പില്ലേ, ഇവിടെയാണ് മറ്റേ ആശാന്റെ കാലത്ത് തല്ലി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് വള്ളത്തിലൊക്കെ വള്ളത്തിൽ അവര് ഇന്ദ്രൻസ് ഒക്കെ ഒളിച്ചിരിക്കുന്ന പോലത്തെ ഒരു ഷോട്ട് ഉണ്ട്. അത് ഈ ചായ്പിന്റെ ആ സൈഡിലായിരുന്നു വള്ളം കിടന്നത്. ഇപ്പൊ അവിടുന്ന് വള്ളമൊക്കെ എടുത്ത് മാറ്റി. ഓക്കെ, ഇതിന്റെ സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. കാട് പിടിച്ചു കിടക്കുക, മൊത്തം കാട് പിടിച്ചു കിടക്കണം. ഇവിടെയാണ് അത് ഷൂട്ട് ചെയ്തത്, മാന്നാനത്തെ ഷൂട്ട് ചെയ്തത്. പിന്നെ ഇവിടെ അടുത്ത് മാന്നാനംപള്ളി ഉണ്ട്. അപ്പൊ അവിടെ മറ്റേ ആകാശദൂത്, പൗരൻ, അങ്ങനെ കുറച്ച് സിനിമകൾ, പിന്നെ സ്പടികത്തിനകത്തൊക്കെ ഉണ്ട്. സ്പടികത്തിനകത്തൊക്കെ മാന്നാനംപള്ളിയുടെ കുറച്ച് ഭാഗങ്ങളുണ്ട്. പറ്റുകയാണെങ്കിൽ സമയം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വരെ കൂടെ ജസ്റ്റ് പോവാം. അതുവഴി പോയാലും മതി, അതുവഴി പോവാം. ഇപ്പൊ നമ്മള് പാലത്തുരുത്ത് എന്നായിരുന്നു സ്ഥലത്തിന്റെ പേര്, ഐ മീൻ പാലത്തുരുത്ത് എന്നാണ് സ്ഥലത്തിന്റെ പേര്. പക്ഷെ ഇപ്പൊ ആൾക്കാർ കുറെ പേരൊക്കെ വന്ന് ഗസ്റ്റുകൾ കുറെ ആയത് കാരണം, ഗസ്റ്റ് എന്നല്ല സ്ഥലം കാണാൻ വരുന്നവര്, ഇപ്പൊ ഇവിടുത്തെ ആൾക്കാരെല്ലാം ഇവിടെ കൈപ്പുഴക്കാറ്റ് നിന്നാക്കി, ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ സ്ഥലം നല്ലതാണ്, അത്യാവശ്യം നല്ല കാറ്റും, നമുക്ക് ഈവനിങ് ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല സ്ഥലമാണ്. ഇതാണ് കൈപ്പുഴക്കാറ്റ്. നമ്മളങ്ങനെ കൈപ്പുഴക്കാറ്റിലെത്തിയിരിക്കുകയാണ്. നേരത്തെ ഈ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ ഒരുപാട് ആൾക്കാരായി. നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ഓപ്പൺ ജിം. ഇവിടെ മറ്റേ അച്ചായിമാരൊക്കെ വന്ന് ജിംനാസ്റ്റിക് അടിച്ചു പോകുന്നതാണ്. ഇതൊക്കെ ആക്ച്വലി മറ്റേ വിതയ്ക്കുന്ന സ്ഥലമാണ്. അതൊക്കെ കഴിഞ്ഞ് മറ്റേ മഴ പെയ്ത് കഴിയുമ്പോൾ വെള്ളം നിറഞ്ഞു വെള്ളം കറക്റ്റ് ഒരു കായലിന്റെ ഒക്കെ ഒരു ഇതാവും, കായലിന്റെയൊക്കെ ഇതാവും. ഈ ഒരു പൊസിഷൻ, ഈ ഒരു പോർഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് നമ്മൾ രണ്ട് സൈഡിലും വെള്ളമായിട്ട് നടക്കൂടെ പോകുന്ന ഒരു ഫീലാണ്. വഴി പോലത്തെ ഉള്ളത് ഇപ്പൊ ഇങ്ങനെയായി, വെള്ളം കയറി. ഈ കുറച്ചുകൂടി കയറാൻ ഇത് ഫുൾ മൂടൂലേ, ഇവിടെ മൊത്തം വെള്ളം കയറുന്നത്. പറയൂ ബോസ്. പറയാനൊന്നുമില്ല, കണ്ടാ മതി. ഇവിടെ ഇപ്പോഴാണോ വെള്ളം കയറിയ? മഴ കഴിയുമ്പോ കയറുന്നത്, മഴ ഇല്ലാത്തപ്പോഴത്തേക്കും കുറച്ച് ഉണങ്ങി കിടക്കും. ഇപ്പൊ കണ്ടം പറ്റിച്ചിട്ടൊക്കെ നടന്നുള്ളൂ. എന്നിട്ട് ഇവര് കൃഷി വല്ലതും ചെയ്യാറുണ്ടോ? ഉണ്ട്. ആ ഫുൾ ചെളി കേറിയാണ് ആ ജീപ്പ് അവിടെ പോയി കിടക്കുന്നത്. ഇവിടെയല്ലേ, അവിടെ ഭയങ്കര
ആയിട്ട് ഡീപ്പിലുണ്ടായിരുന്നു. അത് ജിമ്മിനി ഈ സിനിമ കാണുവാണെങ്കിൽ റീകണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അറിയാൻ പറ്റും. സ്ഫടികത്തിനകത്തുണ്ട്, ആകാശത്തിനകത്ത് മറ്റേ മുരളി മരിച്ചു കിടക്കുന്ന സ്റ്റെപ്പൊക്കെ കാണിക്കണ എവിടെയാണ്? അതെ അതെ, അത് തന്നെ കണ്ണാടി. പള്ളിയുടെ പേരെന്തായിരുന്നു? ആരുടെ പള്ളിയുടെ പേര്? പുള്ളിയുടെ പേരല്ല, പള്ളിയുടെ പേര് മാന്നാനംപള്ളി എന്ന് പറയും. ചാവറയച്ചന്റെ പള്ളി, ചാവറയച്ചന. ആകാശത്ത് സിനിമയില്ലേ, ആകാശത്തിനകത്ത് ലാസ്റ്റ് ക്ലൈമാക്സ് എടുത്തു നോക്കിയത് അത് പിള്ളേര് ദത്തെടുത്തൊക്കെ പോകത്തില്ലേ, അപ്പൊ അതൊക്കെ ഈ സ്ഥലത്താണ്. ഇവിടെ ആദ്യം കാണിക്കുന്ന ഈ സൈഡ്, പിന്നെ ആ പള്ളി നിറങ്ങി വരുന്ന കാണിക്കുന്നൊക്കെ ഈ ഒരു കപ്പാളയുടെ ഫ്രണ്ടൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ പൗരൻ മൂവി ഉണ്ട് അറിയാം, അത് പള്ളിക്ക് അകത്തുള്ള ഒരു ഷോട്ടുണ്ട്. ഇവിടെ നിറങ്ങി വരുന്നത് റിയാസ് ഖാനൊക്കെ വരത്തില്ലേ, അസാനൊക്കെ പുള്ളിയൊക്കെ ഉണ്ട്. പഴയ പ്രസ് ഏതാ? അതിത് ഇതാണ് ആദ്യത്തെ പ്രസ്. ആദ്യത്തെ പ്രസ് കുറച്ച് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്ക് കാണാം. പക്ഷേ ഫ്രണ്ട് ഫ്രണ്ട് അവിടെയാണ്, സൈഡിലാണ്. ഇവിടുന്ന് കുറച്ച് നമുക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ പഠിച്ച സ്കൂള്, സെന്റ് എഫ്രൈംസ് അല്ലേ. ഇപ്പോഴും പ്രസ് ഉണ്ടോ? അച്ചടി പ്രസ്സോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്, കറക്റ്റ് ഓർമ്മയില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. സജിനെ ഇനി ചവിട്ടി പുറത്താക്കണം. ഓക്കെ, അപ്പൊ സജിൻ താങ്ക് യു സോ മച്ച് ഈ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിച്ചെന്ന്. എന്തായാലും നമ്മൾ ഒരു ദിവസം, ഒന്നല്ല രണ്ടു ദിവസം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് വരുന്നതായിരിക്കും. ഇവിടുത്തെ സ്ഥലങ്ങൾ ഫുൾ വിസിറ്റ് ചെയ്യാനും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ സജിനെ കൊണ്ട് ഒരു വ്ളോഗ് തന്നെ എടുപ്പിക്കും. ഓക്കെ, അപ്പൊ എത്രയുള്ളൂ ഗൈസ്, ചെറിയ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ വി ആർ സൈനിങ് ഓഫ്. ബൈ ബൈ.